നമസ്കാരം. സംസ്ഥാനത്തിൻ്റെ തൊഴിൽ എക്സൈസ് വകുപ്പുകൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? കോവിഡ് ഭീഷണി നേരിടാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നതിനൊപ്പം വീട്ടിലിരിക്കേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് ഫലപ്രദമായി എന്തൊക്കെ ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞു? മദ്യ വിൽപ്പന കേന്ദ്രങ്ങളുടെ അടയ്ക്കലും തുറക്കലുമൊക്കെയായിരുന്നു മറ്റൊരു വിവാദം. ലോക്ക്ഡൗണിൽ ഇളവ് വന്നാൽ ഈ സ്ഥാപനങ്ങൾ തുറക്കുമോ? ഇവിടെ തൊഴിലില്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് പ്രേക്ഷകർക്ക്. തൊഴിൽ എക്സൈസ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ ഇന്ന് കരകയറാൻ എന്ന ഈ പരിപാടിയിൽ തത്സമയം ചേരും. സ്വാഗതം ശ്രീ ടി പി രാമകൃഷ്ണൻ. കൊച്ചിയിലെ ബാർ ഹോട്ടൽ ഉടമ ജോസ് പ്രദീപ് തന്നെ ആദ്യം ചോദ്യവുമായി എത്തിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങളില്ലാത്ത ഇടവേളകളിൽ വകുപ്പുകൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് വിശദമായി സംസാരിക്കാം. ആദ്യം ജോസ് പ്രദീപിലേക്ക്. ജോസ് പ്രദീപ്, നമ്മുടെ കേരളത്തിലെ ടൂറിസം മേഖലയെ റിവൈവ് ചെയ്യുവാൻ 6 മുതൽ 8 മാസം വരെ എടുക്കും. അപ്പോൾ സംരംഭകർക്ക് ഈ കാലയളവിൽ, ഈ കാലഘട്ടത്തിൽ 0 റവന്യൂ ആയിരിക്കും. 15 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഈ മേഖലയിൽ ഒരു ജീവിതമാർഗത്തിന് ഉള്ള ഒരു സബ്സിസ്റ്റൻസ് പാക്കേജ് തൊഴിലാളികൾക്കും സംരംഭകർക്കും ഗവൺമെൻറ് ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുകൂടാതെ ഈ KSEB ഇലക്ട്രിസിറ്റിയുടെ ഫിക്സഡ് ഡിമാൻഡ് ചാർജസ് കൂടി ഒഴിവാക്കി തരണമെന്ന് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇലക്ട്രിസിറ്റി ഉപയോഗം അധികം ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഫിക്സഡ് ഡിമാൻഡ് ചാർജ് വലിയ ചാർജാണ്, അതുകൊണ്ട് അതും കൂടെ ഒഴിവാക്കി തരണം. കൂടാതെ ബാർ ലൈസൻസ് ഫീസിൽ ഇളവ് തരണം. കാരണം ഇപ്പോൾ കുറച്ച് നാൾ ചിലപ്പോൾ തുറക്കാൻ പറ്റില്ലായെങ്കിൽ വരും, പിന്നെ അത് ഇൻസ്റ്റാൾമെൻ്റ് ആക്കി തന്നാൽ ആ ഫണ്ട് ഞങ്ങൾക്ക് സാലറി മുതലായ കാര്യങ്ങൾക്ക് എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിലും ഞങ്ങൾക്ക് ഒരു ഇത് ചെയ്യണം. പിന്നെ PFESI കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന പാക്കേജ് വളരെ ആർക്കും ഉപകാരമില്ലാത്തൊരു പാക്കേജാണ്. അതും കേന്ദ്ര ഗവൺമെൻറിനോട് അഭ്യർത്ഥിച്ച് ഒരു ഇളവ് മേടിച്ച് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മിനിസ്റ്റർ 2-3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, ഈ ലോക്ക്ഡൗൺ കാലത്തെ നഷ്ടം നികത്താൻ എന്നവണ്ണമുള്ള പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ? പിന്നെ KSEBയുടെ ഫിക്സഡ് ചാർജ് ഒഴിവാക്കി തരുമോ? ബാർ ലൈസൻസ് ഫീയിൽ എന്തെങ്കിലും ഇളവ് നൽകുമോ? ഇതൊക്കെയാണ് ചോദ്യം. നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനാണ്. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം, ആൾനാശം വരരുത്. അതിനുള്ള കരുതലാണ് COVID-19 നമ്മുടെ നാടും രാജ്യവും ലോകമാകെ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് അവസാനമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. കേരള ഗവൺമെൻറ് അതിനു മുമ്പ് തന്നെ കർശനമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു, ചില ജില്ലകളിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരുന്നു. ഈ നടപടി തികച്ചും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ജനങ്ങളുടെ അനുഭവം. കോൺടാക്റ്റിലൂടെ, പരസ്പര ബന്ധത്തിലൂടെ പകരാനിടയുള്ള ഈ രോഗത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് നാടാകെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ ഗവൺമെൻറ് ഇറക്കിയ ഒരു ഉത്തരവിൽ തൊഴിലാളിയുടെ കൂലിയും ജോലിയും സംരക്ഷിക്കണമെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലോക്ക്ഡൗൺ വരുന്ന സന്ദർഭത്തിൽ തൊഴിലാളികൾക്ക് ഉള്ള ജോലി പിന്നീട് ഇതിൽ ഇളവ് വരുത്തുന്ന സമയത്ത് തുടരാൻ കഴിയണം. തൊഴിലാളിയുടെ കൂലി സംരക്ഷിക്കണം, അവർക്കാവശ്യമായ സഹായങ്ങൾ തൊഴിലുടമകൾ കൂടി സ്വീകരിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ബാർ ഹോട്ടലുകൾ പൂട്ടാനിട വന്നത്. അത് ഈ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായ, ഇത് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിഗണിക്കേണ്ടതല്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നവർക്കുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ചയ്ക്ക് വിധേയമാക്കി തീരുമാനമെടുക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. വൈദ്യുതി ചാർജിലുള്ള പ്രശ്നം, ബാർ ഹോട്ടലിൻ്റെ ഇതിൻ്റെ ഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ, ഇതെല്ലാം ഇളവ് വരുത്തി കഴിഞ്ഞാൽ
തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും മറ്റ് സൗകര്യങ്ങൾ ചെയ്യാനും കഴിയുമെന്നാണ് പറയുന്നത്. ഈ കണ്ടീഷൻ്റെ മേലെയല്ല തീരുമാനം എടുക്കേണ്ടത്. തൊഴിലാളികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ വേണമോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം. മറ്റ് പ്രശ്നങ്ങളെല്ലാം ലോക്ക്ഡൗണിൽ ഇളവ് വരുത്തുമ്പോൾ തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അത് കൂട്ടായി ആലോചിച്ച് നമുക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത്. എന്തായാലും തൽക്കാലം പാക്കേജ് ഒന്നുമില്ല, അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്നുമില്ല. അല്ല, ഇതിലുള്ള ഒരു പ്രശ്നം, ബാർ ഹോട്ടൽ ഫീസ് സാധാരണ നിലയിൽ അടക്കേണ്ടത് മാർച്ചിലാണ്. അത് ഏപ്രിൽ 31 വരെ നീട്ടി നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ചതിന് ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കാം. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. എറണാകുളം നായരമ്പലത്ത് നിന്ന് ശ്രീ രാജേഷ്. രാജേഷ്, എന്താണ് ചോദ്യം? ഹലോ സാർ, നമസ്കാരം. ഹലോ സാർ, നമസ്കാരം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ആ നമസ്കാരം. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. ഹലോ, ഞാൻ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. നമസ്കാരം. ആ, അപ്പൊ നമസ്കാരം. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. ആ, അപ്പൊ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ധനസഹായം കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫോമിൽ തിരിച്ചടക്കേണ്ടാത്ത വായ്പ എന്നാണ് അതിന്റെ ഫോമിൽ കൊടുത്തേക്കുന്നത്. അതെ. അപ്പൊ അത് നമ്മള് ധനസഹായം എന്ന് പറയുമ്പോ സാർ അത് അത് വായ്പ മാറും. ഹലോ സാർ. ആ, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിക്കുന്നത്. അത് വ്യത്യസ്ത സ്ലാബുകളിലായിട്ടാണ് ഈ സഹായങ്ങൾ നൽകുന്നത്. വ്യത്യസ്ത കാറ്റഗറിയിൽ പെടുന്നവർക്കുള്ള സഹായങ്ങൾ പ്രത്യേകമായി ക്ഷേമനിധി ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡിൻ്റെ തീരുമാനത്തിന് ഗവൺമെൻറ്റും അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം പിന്നെ ഈ വായ്പ എന്ന് പറയുന്നത് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് ഈടാക്കുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള പലിശയോ മറ്റ് എന്തെങ്കിലും പ്രത്യേകമായ മറ്റ് ബാധ്യതകളോ തൊഴിലാളികൾക്ക് വരുന്നില്ല. അവരുടെ തീരുമാനമാകെ നോക്കണം. സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ചുരുങ്ങിയത് 1,000 രൂപയെങ്കിലും സാമ്പത്തിക സഹായമായി ലഭിക്കത്തക്ക നിലയിലുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട്. ക്ഷേമനിധി ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നത്. അത് ഇനിയും നമുക്ക് തൊഴിലാളികൾക്ക് ഇനി അഥവാ നീണ്ടുപോകുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ഇനിയും എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നിശ്ചയമായിട്ടും നമുക്ക് ആലോചിക്കാം. ഇപ്പോഴുള്ള നടപടികളെല്ലാം തൊഴിലാളിക്ക് സഹായകരമാകുന്നതാണ്. കോഴിക്കോട് നിന്ന് അഖില. അഖില, മന്ത്രിയോട് ചോദിക്കാം. ഇപ്പോൾ അഖില ടെലിഫോൺ ലൈനിലില്ല. MT അഷറഫ് കാരശ്ശേരി പഞ്ചായത്ത് അംഗമാണ്. ശ്രീ അഷറഫിന് മന്ത്രിയുടെ ഒരു ചോദ്യമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, അസംഘടിത മേഖലയിലുള്ള പാവപ്പെട്ട തൊഴിലാളികൾക്ക് അടിയന്തരമായിട്ടുള്ള ധനസഹായം എത്തിക്കണം. ഈ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇന്ന് പട്ടിണിയിലാണ്. ലോക്ക്ഡൗൺ മൂലം അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ലോക്ക്ഡൗണിൽ ഇളവ് വരികയാണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള ജോലി ചെയ്യാനുള്ള സഹായവും ആ രീതിയിലുള്ള തീരുമാനവും മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ക്ഷേമനിധിയിൽ അംഗമല്ലാത്ത തൊഴിലാളികൾക്ക് സഹായം കിട്ടുമെന്നുള്ള ഉറപ്പ് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യം കഴിഞ്ഞല്ലോ. ചോദ്യം കഴിഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ജനങ്ങളുടെ സംരക്ഷണത്തിന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാം, ഇതാണ് ഗവൺമെൻറ് ആലോചിച്ചത്. വിവിധ സ്കീമുകളിലായി സൗജന്യ റേഷൻ ലഭിക്കുന്നുണ്ട്. അതെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം തുടർന്ന് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളും നൽകിക്കഴിഞ്ഞു. ഇതിൻ്റെ പുറമെ സൗജന്യ റേഷൻ എന്ന് പറഞ്ഞാൽ ചില ചെറിയ ചെറിയ ആനുകൂല്യത്തിൻ്റെ പ്രശ്നമല്ല, പൂർണ്ണമായും സൗജന്യമായിട്ട് തന്നെയാണ് കൊടുത്തത്. 15 കിലോ അരി ഒരു കുടുംബത്തിന് ലഭ്യമാകത്തക്ക നിലയിലുള്ള നടപടികളെടുത്തു. കഴിഞ്ഞ ദിവസം പരിശോധിച്ച സമയത്ത് ഏകദേശം ഒരു 96% കാർഡുടമകൾ അരി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി അവർക്ക് കാത്തിരിക്കാൻ അരി വാങ്ങാം. ജനങ്ങൾ നല്ല നിലയിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ട്.
ഇതെല്ലാം ചെയ്തിരുന്നത് ജനങ്ങൾ പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ സഹായം എല്ലാ വിഭാഗം ജനങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. നേരത്തെ ശ്രീ അഷ്റഫ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്കും ഈ സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ സഹായത്തിന് പുറമെ ഓരോ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളും അവരുടെ ക്ഷേമനിധി ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട്. അത് നൽകി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്ന ഒരു ബോർഡ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നേരത്തെ അത് പ്രവർത്തിച്ചിരുന്നില്ല. ഇപ്പോൾ ആ ബോർഡ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവരാനും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനും വേണ്ടിയുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോർഡും ഇപ്പോൾ ആ ബോർഡിന് തൊഴിലാളികളെ സഹായിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ആ ബോർഡിലെ അംഗങ്ങൾക്കെല്ലാം 1000 രൂപ സഹായമായിട്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലും ഇതുപോലെ സഹായം തീരുമാനിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മേഖലകളിലേക്ക് ഈ COVID-19 പിടികൂടിയിട്ടുള്ള ആളുകളുടെ ചികിത്സയ്ക്കുള്ള സഹായം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഒരു ക്ഷേമനിധി ബോർഡിലും അംഗമല്ലാത്ത കുറച്ച് തൊഴിലാളികൾ ഉണ്ടായേക്കാം. പൊതുപ്രവർത്തകരെല്ലാം നിർബന്ധിക്കേണ്ടത് തൊഴിലാളികളെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാക്കാനാണ്. കേരളത്തിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ അംഗമാകുന്നതിനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഒരു തൊഴിലാളിയും വേറിട്ട് നിൽക്കേണ്ടതില്ല. പക്ഷേ തൊഴിലാളികൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അതിൽ ആ നിലയിൽ ഇടപെടാൻ തയ്യാറാകാത്തതിൻ്റെയോ ഭാഗമായിട്ട് എല്ലാവരും ക്ഷേമനിധിയുടെ കവറേജിൽ ഉൾപ്പെട്ടു വരുന്നില്ല. എന്നാൽ എല്ലാവർക്കും ക്ഷേമനിധി കവറേജ് ഉണ്ട്. എന്നാൽ ഈ പേര് രജിസ്റ്റർ ചെയ്ത് ഉൾപ്പെട്ടു വരുന്നില്ല. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഈ അനുഭവത്തിലൂടെയും കൊടുക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളല്ലാത്ത ചില പ്രത്യേക വിഭാഗങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അത്തരം വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിച്ചു വരികയാണ്. അവർക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ്. കണ്ണൂരിൽ നിന്ന് ഷൈമ. ഷൈമയുടെ ചോദ്യം എന്താണ്? വ്യക്തമല്ല ഷൈമ, കേൾക്കാൻ കഴിയുന്നില്ല. ചോദിക്കുന്നു കേൾക്കുന്നില്ല. ആ സാങ്കേതിക തടസ്സം ഞങ്ങൾ നീക്കാം, വീണ്ടും വിളിക്കാം. ഷൈമ, ജസ്റ്റിൻ തിരുവനന്തപുരത്ത് നിന്ന്. ജസ്റ്റിൻ, ചോദിച്ചോളൂ. ഹായ് സാർ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണയുടെ പുതിയ പോസിറ്റീവ് കേസുകൾ വളരെയധികം കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ മദ്യവിൽപ്പനയെ പറ്റി രണ്ടാമത്തെ ഘട്ടത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്നറിഞ്ഞു. ഇതിൽ എന്ത് പുരോഗതിയാണുള്ളത്? അത് മാത്രമല്ല, തെക്കൻ മേഖലകളിൽ കൊറോണ കേസുകൾ വളരെ കുറവാണ്. അപ്പോൾ ബാറുകളും ബിവറേജുകളും മറ്റും തുറക്കാനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകും? കൊറോണയുടെ നില നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ജില്ലകളിൽ വ്യത്യസ്ത രീതിയിലാണ്. അത് എല്ലാവരുടെയും പരിഗണനയിലുള്ള വിഷയമാണ്. കേരളത്തിന്റെ സ്ഥിതിഗതികളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ ജനങ്ങൾക്ക് വ്യക്തത വരുത്താൻ കഴിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉടനെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. തുടർ നടപടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾക്ക് കൂടി വിധേയമായി പ്രവർത്തിക്കേണ്ടുന്ന സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അതുകൂടി വരുമ്പോഴാണ്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിലപാട് കൂടി വരുമ്പോഴാണ് തുടർന്നുള്ള നടപടികളെക്കുറിച്ച് വ്യക്തത വരുത്താൻ കഴിയുക. തീർച്ചയായും അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ അത്തരം നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതാണുള്ളത്. ജില്ലകളിൽ വരുന്ന വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊറോണ ബാധ താരതമ്യേന കുറഞ്ഞ ജില്ലകൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ വിവരവും നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് തുടർ നടപടികൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് തീരുമാനിക്കുക. ഏതാനും ദിവസങ്ങൾ കൂടി ഈ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇവിടെ ഈ തീരുമാനങ്ങളിൽ ലോക്ക്ഡൗണിൽ അയവ് വരുത്തുമ്പോഴാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മദ്യഷാപ്പുകളുടെയും ബാർ ഹോട്ടലുകളുടെയും പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഏതായാലും
ഓൺലൈൻ മദ്യവിൽപ്പനയെക്കുറിച്ചുള്ള ഒരു നടപടിയും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഓൺലൈൻ മദ്യവിൽപ്പന എന്നത് സജീവമായ പരിഗണനയിൽ ഇപ്പോഴും ഉണ്ടോ മിനിസ്റ്റർ? അത് തുടർന്ന് കേരളത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനം തീരുമാനിക്കേണ്ടതാണല്ലോ. കേരളത്തിൻ്റെ സാഹചര്യം കണക്ക് പരിഗണിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് എല്ലാ സന്ദർഭങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. മദ്യനയം രൂപപ്പെടുത്തുന്നതിലും ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച സമീപനവും ഈ വസ്തുനിഷ്ഠമായ വിശകലനത്തിൻ്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കേരളത്തിൽ ഈ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തുടർന്നെന്ത് നിലപാട് എന്നുള്ളത് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് വരുന്ന ഓരോ മാറി മാറി വരുന്ന ഘട്ടങ്ങളിൽ ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഈ വിഷയത്തിൽ കാണുന്നത്. നേരത്തെ ഈ കൺസ്യൂമർ ഫെഡ് MD ആയിരുന്ന സമയത്ത് ശ്രീ ടോമിൻ തച്ചങ്കരി കൺസ്യൂമർ ഫെഡിൻ്റെ ഷോപ്പുകളിൽ നിന്ന് ഓൺലൈനായി മദ്യം കൊടുക്കുന്നതിനെക്കുറിച്ചൊരു പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അന്ന് അതിന്മേൽ വലിയ എതിർപ്പുമുണ്ടായി. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഒരു സ്ഥലത്ത് കൂട്ടം കൂടി നിൽക്കുന്നത് തന്നെ രോഗവ്യാപന സാധ്യത ഉണ്ടാക്കുമെന്നതുകൊണ്ട് ഈ ഓൺലൈൻ വിൽപ്പനയെക്കുറിച്ച് പല നിർദ്ദേശങ്ങളും വന്നു. അതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ അത് പരിഗണിക്കാവുന്നതാണോ? തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ പരിഗണിക്കാവുന്ന ഒന്നാണോ? ഓൺലൈൻ വിൽപ്പനയെ സംബന്ധിച്ചുള്ള പ്രത്യേക നിർദ്ദേശമൊന്നും വന്നിട്ടില്ല. പല അഭിപ്രായങ്ങളും പല കേന്ദ്രങ്ങളിലും വന്നിട്ടുണ്ട്. ചിലർ ലേഖനം എഴുതിയിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലും അത്തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടില്ല. തീരുമാനം ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നയത്തിൻ്റെ കാര്യത്തിൽ പറയും. 1920-21 നയം പ്രഖ്യാപിച്ച സമയത്തും ഈ പ്രശ്നത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഗവൺമെൻറ് ഇപ്പം മാറിയിട്ടില്ല. അപ്പം അതാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം. ഇളവുകൾ വരുമ്പോൾ ഓരോ ജില്ലയിലെയും രോഗത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും ഇളവുകൾ ഉണ്ടാവുക എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. തീർച്ചയായും നാളെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സംസ്ഥാന മന്ത്രിസഭയും തീരുമാനമെടുക്കുക. ആ ഇളവുകളിൽ പല മേഖലകളിൽ അനുവദിക്കുന്ന ഇളവുകളുടെ കൂട്ടത്തിൽ ബാർ ഹോട്ടലുകളെയും ഈ മദ്യവിൽപ്പന ശാലകളെയും ഒക്കെ പരിഗണിക്കുമോ? അല്ല, ഈ കാര്യത്തിൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ആലോചിച്ച് തീരുമാനം വരുമ്പോൾ അത് നമുക്ക് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ഒരു സംശയം കൂടി. നേരത്തെ പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്നു, മദ്യവിൽപ്പനശാലകളെല്ലാം അടച്ചു, തുടർ ദിവസങ്ങളിൽ ചില ആളുകളുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തു, പലരും മദ്യം കിട്ടാത്തതിൻ്റെ വിഭ്രാന്തി കാണിക്കുന്നുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അതുകൊണ്ട് ഈ ആത്മഹത്യ അങ്ങനെ ആകാം എന്നൊരു ധാരണയും ഉണ്ടായി. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ ഈ മദ്യം കിട്ടാത്തത് ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ തോത് എങ്ങനെയാണ്? തീർച്ചയായും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മദ്യ വിമുക്തിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ 10-21 ദിവസമായി മദ്യം കിട്ടാതെ വന്നപ്പോൾ ആളുകൾ ഈ വിഭ്രാന്തി കൂടുതലായി കാണിക്കുന്നുണ്ടോ, അതോ അത് കുറഞ്ഞോ, അതോ ഇനി വേറെ എന്തെങ്കിലും മാർഗത്തിൽ ഇവർക്ക് മദ്യം കിട്ടുന്നുണ്ടോ? ഒരു മനുഷ്യനും ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, മരിക്കാൻ പാടില്ല തന്നെയാണ്, ആത്മഹത്യ പാടില്ല. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു സംഭവം ഇതുപോലുള്ള വളരെ എല്ലാ വിഭാഗങ്ങൾക്കും വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാട്. വിമുക്തിയുടെ പ്രശ്നത്തിൽ ഗവൺമെൻറ്റിന് വ്യക്തമായ നിലപാടുണ്ട്. അതാണ് ഈ ലഹരിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ നിലപാട്. വിമുക്തി നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി വരുന്നതാണ്. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏറെ താമസിയാതെ തന്നെ ലഹരി വർജനത്തിന് വേണ്ടിയുള്ള നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മദ്യനിരോധനമല്ല, ലഹരി വർജനമാണ് ഗവൺമെൻറ് നയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ ജീവിതത്തിലുള്ള വസ്തുതകൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി ജനങ്ങൾ ഈ വിമുക്തിയുടെ പ്രശ്നത്തിൽ ഗവൺമെൻറ് മുമ്പോട്ട് വെച്ചത് ലഹരി വർജനമാണ്. ലഹരിക്ക് അഡിക്റ്റായി നിൽക്കുന്നവരെ ചികിത്സിപ്പിക്കണം, ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള നടപടിയെടുക്കണം. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ
14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചു. 3 ജില്ലകളിൽ കൗൺസിലിംഗ് കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ കോവിഡ് ഉണ്ടായ ഈ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ജനങ്ങളുടെ മനോഭാവത്തിനനുസരിച്ച്, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു നിലപാടാണ് എല്ലാ കാലത്തും ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തിലുള്ള കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനവും ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ നിലപാടെന്താണെന്ന് വേർതിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സമീപനമാണ് ഗവൺമെൻറ് എടുത്തത്. കോടതി വിധി വന്ന സമയത്ത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. വളരെ സദുദ്ദേശപരമാണ്. ലഹരിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന് സഹായകരമായ നടപടി ഒരു കാലത്തും ഒരു ഗവൺമെൻറ്റും സ്വീകരിക്കാത്ത നിലയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ലഹരി വർജനത്തിന് വേണ്ടിയുള്ള നടപടികൾ ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ ഒരു മോഡൽ ഡി അഡിക്ഷൻ സെൻ്റർ കോഴിക്കോട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചികിത്സയും അതുപോലെ തൊഴിൽ പരിചയമുണ്ടാക്കൽ, പുനരധിവാസം ഇതുൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടുകൂടി ഈ പദ്ധതി പ്രവർത്തനവുമായി ഗവൺമെൻറ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഒരു അവ്യക്തതയുടെ പ്രശ്നവും ഗവൺമെൻറ്റിനില്ല. ഗവൺമെൻറ് ശരിയായ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത്. ശ്രീ ശ്രീനിവാസൻ പെരിന്തൽമണ്ണയിൽ നിന്ന് ചോദിക്കാം. മന്ത്രിക്ക് എൻ്റെ നമസ്കാരം സാർ. ഞാൻ പെരിന്തൽമണ്ണയായിട്ട് ഞാൻ 18 വർഷമായിട്ട് ഇവിടെ സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതുവരെ ആയിരക്കണക്കിന് ഇവിടുത്തെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ESI ആയിട്ട് PF ആയിട്ട് ക്ഷേമനിധി ആയിട്ട് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് ഈ ഏജന്റുമാർ 16,000-18,000 രൂപ വാങ്ങിച്ച് ഞങ്ങൾക്ക് ആകെ 9,000 രൂപ ശമ്പളം കൊടുക്കുന്ന മാസം. അത് 12 മണിക്കൂർ പണിയെടുത്തിട്ട്. അപ്പം ഞങ്ങൾക്ക് ഈ സഹായത്തിന് മുഖ്യമന്ത്രി സഹായം ചെയ്തിട്ട് പല സ്ഥലത്തിന് സഹായം ചെയ്തിട്ട്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ സാർ? എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ പെരിന്തൽമണ്ണ മലബാർ അപ്പാർട്ട്മെന്റ് സാർ. മിനിസ്റ്റർ, ചോദ്യം പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞോ? ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക്, ഞാൻ കേട്ടിട്ടുണ്ട്, സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇവിടെ കേരളത്തിൽ മിനിമം കൂലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കൂലി സെക്യൂരിറ്റി ജീവനക്കാർക്ക് ലഭിക്കണം. അതിൽ മാറ്റം വരുത്താൻ പാടില്ല. എവിടെയെങ്കിലും തീരുമാനിച്ച കൂലി കിട്ടുന്നില്ല എന്നുള്ള പരാതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെടും. തൊഴിൽ വകുപ്പ് ഇടപെട്ടുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ നിലവിൽ ജോലിയുണ്ടായിരുന്നവർക്ക് ആ ജോലി നിലനിൽക്കണം. അവർക്ക് തൽക്കാലം ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് എന്താണോ കൂലി ഉണ്ടായിരുന്നത് ആ കൂലി അവർക്ക് കിട്ടണം. സെക്യൂരിറ്റിക്കാരെ നിയമിക്കുന്നത് പ്രത്യേക ഏജൻസി വഴിയാണ്. അപ്പോൾ സെക്യൂരിറ്റിക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഏജൻറ്റുമാർക്കുണ്ട്. ഏതെങ്കിലും പ്രശ്നത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ഗവൺമെൻറ് മുമ്പാകെ പരാതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇടപെടിച്ച് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. ഒരു വരുമാനവുമില്ല, പട്ടിണി കിടക്കുന്ന സാഹചര്യം ഒരു കാരണവശാലും കേരളത്തിൽ ഉണ്ടാവില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, അരി നൽകിയിട്ടുണ്ട്, കൂടുതൽ സൗകര്യങ്ങളും അത്തരം കുടുംബങ്ങൾക്കെല്ലാം ലഭിച്ചു വരികയാണ്. ഇപ്പോൾ ഒരു കിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അത് വിതരണം തുടങ്ങിക്കഴിഞ്ഞ് എല്ലാ കുടുംബങ്ങൾക്കും കിറ്റ് കൊടുക്കുക, 17 ഇനം സാധനങ്ങൾ അടങ്ങുന്ന ഒരു പ്രത്യേക കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ സംരക്ഷണത്തിന് ഈ ഗവൺമെൻറ് ഉണ്ട്. സെക്യൂരിറ്റി ജീവനക്കാരുടെ പ്രത്യേക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമല്ലാതെ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അത്തരം പ്രശ്നങ്ങൾ തുടർന്ന് ഉന്നയിക്കണം. ഉന്നയിച്ചു കഴിഞ്ഞാൽ അവിടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് ശ്രീ നസീർ. നസീർ ചോദിക്കാം. ഹലോ, നമസ്കാരം സാർ. ഹലോ, നമസ്കാരം സാർ. സാറേ, ഞാനൊരു ചെറുകിട വ്യവസായിയാണ്. എനിക്കൊരു സിമെന്റ് പ്രൊഡക്റ്റിന്റെ വ്യവസായമാണ്. ഒരു ചെറുകിട വ്യവസായിയാണ്. ഒരു സിമെന്റ് പ്രൊഡക്റ്റിന്റെ വ്യവസായമാണ്, അതായത് നിർമ്മാണ മേഖലയിലല്ലേ. സിമെന്റ് പ്രൊഡക്റ്റ്, ജനലുകള്, ഡോറ്, വിൻഡോസ് ഒക്കെ. അപ്പൊ ഇതര സംസ്ഥാന തൊഴിലാളികൾ 4 പേര് എന്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ 4 പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ ക്യാമ്പുകളിലേക്കൊന്നും വിട്ടിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ സംരക്ഷിക്കാണ് അവരെ.
അപ്പോ ചെറിയ വ്യവസായമാണ്. അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇളവ് വരുന്ന കൂട്ടത്തിൽ ഈ ചെറിയ വ്യവസായങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് ഉണ്ടാവോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ ലോക്ക്ഡൌൺ ഇളവിൽ? ഇത് അദ്ദേഹത്തിന്റെ വ്യവസായം വരും. നമ്മളെല്ലാവരും കാണും, നമ്മളെല്ലാവരും ഒരേപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമുക്ക് ഒരു മഹാമാരിയാണ് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കുണ്ട്. ഇപ്പം വ്യവസായം, കൃഷി, എല്ലാ ഉൽപ്പാദന മേഖലകളും സ്തംഭിച്ചു പോയി. അതിവേഗം നമുക്കത് വീണ്ടെടുക്കേണ്ടതുണ്ട്. ഈ രോഗത്തിൽ വരുന്ന മാറ്റങ്ങൾ കേരളം നല്ല പ്രതീക്ഷയിലാണ്. ലോകത്തിൽ തന്നെ മാതൃകയായ ഇടപെടലാണ് കേരളത്തിൽ ഈ രോഗം വ്യാപിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. ലോകത്താകമാനം ഈ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ രോഗം ഇനിയും കൂടുതലാവാതിരിക്കട്ടെ. രോഗം പടരുന്നതിന് ഇടവരുത്തുന്ന ഒരു നടപടിയും ആരും സ്വീകരിക്കരുത്. ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് നല്ല നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിവേഗം ഈ സാഹചര്യത്തെ മറികടക്കാനും നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാനും നമുക്ക് സാധിക്കും. എല്ലാ വ്യവസായങ്ങളും സംരക്ഷിക്കപ്പെടും. വ്യവസായങ്ങളുടെ നിലനിൽപ്പിന് പ്രയാസകരമായ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പരിശോധിച്ച് അത് വ്യവസായ യൂണിറ്റുകളെല്ലാം നിലനിർത്തുന്നതിനും അത് ശക്തിപ്പെടുത്തുന്നതിനും സഹായകരമായ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട ഈ വ്യവസായി, ഈ ചെറുകിട സംരംഭകൻ ചൂണ്ടിക്കാണിച്ചത് ഒരു നല്ല കാര്യമാണ്. അവർ ജോലി ചെയ്യിപ്പിച്ചിരുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നു, മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ സംരക്ഷിക്കുന്നതാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു ചുമതലയാണത്. നമുക്ക് ഈ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ കാര്യത്തിൽ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ജില്ലാ കലക്ടറെ സമീപിക്കാൻ കഴിയുന്നതാണ്. അത് തീർച്ചയായിട്ടും പരിശോധിക്കും. നിങ്ങളുടെ വ്യവസായ യൂണിറ്റ് അതിവേഗം പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന സാഹചര്യത്തിനനുസരിച്ച് ആവശ്യമായ തീരുമാനം നമുക്ക് കൈക്കൊള്ളാൻ കഴിയുന്നതാണ്. തീർച്ചയായും ശ്രീ ടി പി രാമകൃഷ്ണന്റെ വകുപ്പുകളിൽ എക്സൈസുമായി ബന്ധപ്പെട്ടാണ് ഈ കോവിഡ് കാലത്തും ലോക്ക്ഡൌൺ സമയത്തുമൊക്കെ പല രീതിയിലുള്ള വിവാദവും പ്രതിപക്ഷ ആരോപണവും ഒക്കെ ഉണ്ടായതെങ്കിലും അത് ഈ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ പല തീരുമാനങ്ങളും അദ്ദേഹം എടുത്തിരുന്നു. എല്ലാ തൊഴിലാളികൾക്കും ഈ കാലത്തും ശമ്പളം ഉറപ്പാക്കാൻ, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ, തൊഴിൽ സമയം ക്രമീകരിക്കാൻ, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കാൻ, അർഹമായ അവധിയും മറ്റാനുകൂല്യങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ, ഈ സമയത്ത് തൊഴിലാളികൾ, ജീവനക്കാർ ഒരു തരത്തിലും മാനസികമായി പോലും പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ, അങ്ങനെ നിരവധി തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ കാര്യങ്ങളും പ്രേക്ഷകർ ചോദിക്കുന്ന മുറയ്ക്ക് അദ്ദേഹം വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മിനിസ്റ്റർ, ഈ ഇടവേളയിൽ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു പ്രേക്ഷകൻ ചോദിച്ചതാണ്, തീവ്രബാധിത മേഖലയല്ലാത്ത ഇടങ്ങളിൽ, ഹോട്ട്സ്പോട്ട് അല്ലാത്ത ജില്ലകളിൽ ലോക്ക്ഡൗൺ ഇളവ് വരുമ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കുമോ? അല്ല, ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് ഇപ്പോൾ ഒരു തീരുമാനം ഈ പ്രശ്നങ്ങളിലൊന്നും എടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം നാളെ വരാനിരിക്കുകയാണ്. ആ പ്രഖ്യാപനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. കേരളത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. മന്ത്രിസഭാ തീരുമാനം എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ അപ്പോൾ മാത്രമേ എന്താണ് നിലപാട് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ജസ്റ്റിൻ തിരുവനന്തപുരത്ത് നിന്ന് ചോദിച്ച അതേ ചോദ്യമാണ് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പ്രേക്ഷകനും ചോദിച്ചത്. രണ്ടിനും ഒരേ ഉത്തരം തന്നെ മിനിസ്റ്റർ നൽകുകയും ചെയ്തിരിക്കുന്നു. മനോജ് കുമാർ ഗുജറാത്തിൽ നിന്ന്. ശ്രീ മനോജ്, ചോദിക്കാം. ഹലോ, നമസ്കാരം സർ. ഞാൻ മനോജ് പേരാമ്പ്ര. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അൺഓർഗനൈസ് സെക്ടറിൽ ഒത്തിരി പേരുണ്ട്. ഗുജറാത്തിനെ സംബന്ധിച്ച് സ്ഥിതി പറഞ്ഞാൽ മലയാളികളാണ് ഈ ടയർ തൊഴിലാളികളായിട്ടും റീറ്റയറിങ്ങിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ. അപ്പൊ അവരെല്ലാരും ഇപ്പൊ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ നമ്മുടെ നാട്ടിലുള്ള പോലെ കമ്മ്യൂണിറ്റി കിച്ചൺ ഒക്കെ ഇവിടെ ആയി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഒരു റെപ്രസെന്റേഷൻ അയച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റുമായിട്ട് വെച്ചിട്ട് മലയാളികൾക്ക് മാത്രമായിട്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികൾ എന്നുള്ള പോലെ ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കീഴത്തേക്ക് വെച്ചിട്ട് എന്തെങ്കിലും ചില സെക്ടറിൽ ഇത് വളരെ അത്യാവശ്യമുള്ള സ്ഥലമാണ് ചില സ്ഥലങ്ങളിൽ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇത് മിനിസ്റ്റർ മുൻകൈ എടുക്കുമെന്നുള്ളതാണ് ചോദ്യം അൺഓർഗനൈസ്ഡ് സെക്ടറിന് വേണ്ടിയിട്ട്.
കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന പരിഗണന ഗുജറാത്തിൽ മലയാളികളായ തൊഴിലാളികൾക്ക് കിട്ടാൻ ആ സർക്കാരിൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയോ ഒരു നിർദ്ദേശം കൊടുക്കുകയോ ചെയ്യുമോ എന്നാണ്. ഇവിടെ ശ്രീ മനോജ് ചൂണ്ടിക്കാണിച്ച പ്രശ്നം ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഓരോ സംസ്ഥാനത്തിലും ആ സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ജനങ്ങളെ എങ്ങനെ സഹായിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുകയും വേണം. കേരളത്തിൽ ഈ ധാരണയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിച്ചിരുന്ന, കേരളത്തിൽ ജീവിക്കുന്ന, അത് ദേശീയതയെന്നോ വിദേശീയോ ഒന്നും നോക്കാതെ, കേരളത്തിലോ അല്ലെങ്കിൽ ഇതര സംസ്ഥാനമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരു പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാർ പോലെ കഴിയേണ്ടവരാണ്. ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും വന്നു ചേർന്നു, അവിടെ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കേരള ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കേരള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഈ മുൻകൈ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ മുൻകൈയും നിലപാടുമാണ് ലോകത്തിൻ്റെ തന്നെ പ്രശസ്തി നേടുന്നിടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അവിടെ തൊഴിലാളികൾ, കേരളത്തിലുള്ള തൊഴിലാളികൾ, കേരളത്തിലെ മാത്രം കാണാൻ കഴിയില്ല, ആ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തുമുള്ള തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് അത് പരിശോധിച്ച് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാതി ഇവിടെയും നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ഗവൺമെൻറ് ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തും. ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. കേരളത്തിൽ തൊഴിലാളി മേഖലയിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടു, കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള തൊഴിലാളി പ്രവർത്തനങ്ങൾ ഈ രോഗ സാഹചര്യത്തിൽ COVID-19 നേരിടുന്നതിന് വേണ്ടി കേരളം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, തൊഴിലാളി മേഖലയിൽ സ്വീകരിച്ച നടപടികൾ, ഇതിൻ്റെ വിശദാംശം കേന്ദ്രത്തിന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്ന് അത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്രമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്രവുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് എല്ലാ വകുപ്പുകളും ശ്രമിക്കുന്നത്, ഗവൺമെൻറ് പൊതുവെയും ശ്രമിച്ചു വരുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് താങ്കൾക്ക് ഇവിടെ പരാതി അറിയിക്കാം. ഇനി പരാതി ഇല്ലാതെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതിനുള്ള നടപടിയും കേരളം സ്വീകരിക്കുന്നതാണ്. തന്മലയിൽ നിന്ന് ശ്രീ രാജീവ്. രാജീവ്, എന്താണ് ചോദ്യം? നമസ്കാരം സാറേ. ഇത് തെന്മല ഉറവിൽ നിന്നാണ് വിളിക്കുന്നത് സാറേ. നമസ്കാരം സാറേ. തെന്മല ഉറവിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മള് ടാക്സി ഓടുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. ടാക്സി മേഖല എന്ന് പറഞ്ഞാൽ ജീപ്പ്, പിക്കപ്പ് പോവാൻ, അങ്ങനെ ആട്ടോ തൊഴിലാളികളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ജോലിയില്ലാതെ ഒരു മാസം കൊണ്ട് വീട്ടിലാണ്. ഞങ്ങൾക്ക് ക്ഷേമനിധിയോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾക്ക് ഈ ക്ഷേമനിധി എടുക്കാൻ വേണ്ടി എങ്ങനെയാണ് സാറേ ഇതിന്റെ ബുദ്ധിമുട്ടില്ല? അവിടെ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാ ജില്ലകളിലും ക്ഷേമനിധി ബോർഡുകളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് അതിന് പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ ഇവിടെ തൊഴിൽ വകുപ്പിൻ്റെ മുമ്പാകെ, ഗവൺമെൻറ് മുമ്പാകെ വിഷയങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഇടപെടും. താങ്കൾ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ ക്ഷേമനിധി ബോർഡിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി തരാൻ തയ്യാറാണ്. ഈ പിരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടപെടാം. ഗവൺമെൻറ് ആവശ്യമായ സഹായം ചെയ്തു തരും. ഇടവേളയ്ക്ക് ശേഷം കോവിഡ് കാലത്തെ നേരിടാൻ ഈ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകളിലൂടെ തൊഴിലാളികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ, ധനസഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തൊഴിലാളികളുടെ അടുക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ദുരിതകാലത്തെ നേരിടാൻ കഴിയുന്നത്ര സഹായ പദ്ധതികളാണ് ബോർഡുകളിലൂടെ തൊഴിലാളികൾക്കായി ഈ തൊഴിൽ വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നത് ശ്രീ ടി പി രാമകൃഷ്ണനാണ്. ശ്രീ വി കെ വിനോദ്, കാരശ്ശേരി പഞ്ചായത്ത് അംഗം. വി കെ വിനോദിൻ്റെ ചോദ്യത്തിലേക്ക്. ബഹുമാനപ്പെട്ട എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കോവിഡ് കാലത്ത് മദ്യം നിരോധിച്ചിരിക്കുകയാണല്ലോ. ആ മദ്യ നിരോധനത്തിൻ്റെ ഭാഗമായി
നമ്മുടെ ഗ്രാമീണ മേഖലയിലെല്ലാം ഇത് വ്യാപകമായ വാറ്റും മറ്റ് നടപടികളും ആളുകൾ എടുത്തു വരികയാണ്. പകരം സംവിധാനം ഉണ്ടാക്കി സ്വയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസെല്ലാം കോവിഡ് ജാഗ്രതയുടെ ഭാഗമാണ്, ആളുകൾ വളരെ കുറവാണ്, പരിശോധന വേണ്ടത്ര ഫലപ്രദം ആവാത്ത പ്രശ്നമുണ്ട്. ഇത് തടയാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇത് ഒരു ഗൗരവമുള്ള പ്രശ്നമാണ് ശ്രീ വിനോദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിൻ്റെ ഒരു അനുഭവം പരിശോധിച്ച് കഴിഞ്ഞാൽ കള്ളവാറ്റും വ്യാജമദ്യ നിർമ്മാണവും അതിൻ്റെ വിതരണവും വലിയ തോതിൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സംസ്ഥാനമാണിത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തിയതിനെ തുടർന്ന് റിക്കാർഡ് കേസുകളാണ് കേരളത്തിൽ ഉണ്ടായത്. ഒരു ചരിത്രത്തിൽ ഇതുവരെ കേരളത്തിൽ ഇല്ലാത്ത നിലയിൽ കേസുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെടുക്കാൻ കഴിഞ്ഞത് ഇതിനെതിരെയുള്ള ശക്തമായ നടപടിയുടെ ഭാഗമായിട്ടാണ്. ഇത് കേരളത്തിലാകെ വിട്ടുപോയത് കൊണ്ടല്ല, ശക്തമായ നടപടി സ്വീകരിച്ചു, നല്ല നിലയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നതിനെ തുടർന്ന് മദ്യഷാപ്പുകളെല്ലാം അടച്ചുപൂട്ടുന്ന സ്ഥിതി വന്നു. ഈ സ്ഥിതി വന്ന സമയത്ത് പഴയ വാറ്റുകാർ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ചില ആളുകൾ ഈ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി വാറ്റി നിയമവിരുദ്ധ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. ഈ പ്രശ്നം എക്സൈസ് വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് എക്സൈസ് വകുപ്പിലെ സാധാ ഉന്നത ഓഫീസർമാർ മുതൽ താഴെ ജീവനക്കാർ വരെ, താഴെ സിവിൽ ഓഫീസർമാർ വരെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ നേരിടുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുണ്ട്. കൃത്രിമമായി വിദേശ മദ്യം ഉൽപ്പാദിപ്പിച്ച കേന്ദ്രങ്ങൾ പോലും കണ്ടെടുത്തിട്ടുണ്ട്. വൻതോതിൽ വാഷ് മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള വാഷ് കണ്ടെത്തി നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ സാധ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചു വരികയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ദുരന്തം വീണ്ടും കേരളത്തിലേക്ക് വന്നത്. അതിനെ കേരളം നേരിടുക തന്നെ ചെയ്യും, തടയുക തന്നെ ചെയ്യും. പൂർണ്ണമായും ഇവിടെ നിയമവിധേയമാക്കാൻ, ഈ മേഖല നിയമവിധേയമാക്കാനുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. ഒരു തരത്തിലും വ്യാജമദ്യത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും അതിൻ്റെ ഉപയോഗവും ഒരു കാരണവശാലും ഗവൺമെൻറ് അംഗീകരിക്കില്ല. അതിനെ തടയാനുള്ള എല്ലാ നടപടികളും കർക്കശ്യത്തോടുകൂടി തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. നിരവധി കേസുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. ഈ നിയമവിരുദ്ധ പ്രവണതയെ കേരളം തടയുക തന്നെ ചെയ്യും. പേരാമ്പ്രയിൽ നിന്ന് ശ്രീ അനിൽകുമാർ, മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. സർ, കേരളത്തിലെ ഒരുപാട് ബീവറേജ് ഔട്ട്ലെറ്റിൽ ഒരുപാട് തുച്ഛമായ ജോലിക്ക് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സ്വീപ്പർമാരുണ്ട്. ആ സ്വീപ്പർമാർക്ക് കൊറോണ കാലത്ത് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയാനുള്ളത്. ഇവർക്ക് തുച്ഛമായ ശമ്പളമാണ്, അവർക്ക് അതുകൊണ്ട് കേരളത്തിലെ ഇവർക്ക് സ്വീപ്പർമാർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർ സ്വീപ്പർമാരുടെ ഈ സ്വീപ്പർമാർ എന്ന് പറയുന്നത് ബീവറേജ് കോർപ്പറേഷൻ നേരിട്ട് നിശ്ചയിച്ചിട്ടുള്ള തൊഴിലാളികളല്ല, ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരെ സഹായത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ ആ സാങ്കേതികത്വം നോക്കാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഈ തൊഴിലാളികളെ സഹായിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമായിട്ടുണ്ട്. തൊഴിലാളി എന്നുള്ള പരിഗണന തന്നെയാണ് അവരോടും ഗവൺമെൻറ്റിനുള്ളത്. അതുകൊണ്ട് ഈ കാര്യം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. ബീവറേജ് കോർപ്പറേഷൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തുടരുകയാണ് ചെയ്യുന്നത്. ബീവറേജ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയും ഈ കോവിഡ് ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് ഗവൺമെൻറ്റിലേക്ക് ഈ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി ഗവൺമെൻറ് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ നടപടിയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി അവർ സാധ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ശ്രീ ജെയിംസ്. ജെയിംസ് ചോദിക്കാം. ഹലോ സാറേ, നമ്മുടെ ഈ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനം കാണണം. കൃഷിക്കാരനാണ്, കൃഷിക്കാരുടെ അടയ്ക്കയായിട്ടും റബ്ബറായിട്ടും കശുവണ്ടിയായിട്ടും ഇതൊന്നും പറമ്പിൽ നിന്ന് ആദായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കത് കൊടുത്തിട്ടൊരു തടയുന്നൊരു പൈസ കിട്ടാനുള്ളൊരു തീരുമാനം ഉണ്ടാക്കി തരണം.
ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും കട തുറന്നു തരാനുള്ളൊരു സംവിധാനം. കാർഷിക മേഖലയിൽ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ ഉൽപ്പന്നങ്ങൾ, കൃഷി ഉൽപ്പന്നങ്ങൾ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളൊരു മലഞ്ചരക്ക് കടകൾ ഒരു രണ്ടു ദിവസം തുറന്ന് പ്രവർത്തിക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. ആ ശരി ശരി. ഈ പ്രശ്നം ഗൗരവത്തിലെടുക്കുകയാണ് ഗവൺമെന്റ്. നേരത്തെ തന്നെ ചില തീരുമാനം എടുത്തിട്ടുണ്ട്, കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് പച്ചക്കറി സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പച്ചക്കറി വിതരണത്തിനുള്ള സംവിധാനവും കൃഷി വകുപ്പ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിപണനം നടത്തുന്നതിനും വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും അത് ഗൗരവത്തിലെടുത്ത് എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആലോചിക്കുകയാണ്. ഈ COVID-19 ഈ വ്യാപനത്തിൻ്റെ സ്ഥിതിഗതികൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ കൃഷിക്കാർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം അതിവേഗം പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ധനുവച്ചപുരത്ത് നിന്ന് നിഷ, ശ്രീമതി നിഷ ചോദിക്കാം. ഹലോ, എന്റെ ഭർത്താവിന്റെ ക്ഷേമനിധി ബോർഡിന് അംഗത്വമുണ്ട്. പക്ഷേ ഇതുവരെ ക്ഷേമനിധി ബോർഡിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ഇതാണ്. ഹലോ, പറഞ്ഞോളൂ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ആണ് അംഗത്വം ഉള്ളത്. മുടക്കമുണ്ടായിരുന്നു, ഇപ്പൊ മുടക്കം തീർത്തു, അടച്ചിട്ടുണ്ട്. മാർച്ച് വരെ ഉള്ളത് അടച്ചിട്ടുണ്ട്, പക്ഷേ പുതുക്കിയിട്ടില്ല, പുതുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങള് അപേക്ഷ കൊടുക്കാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് എന്താണ് സാർ ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ പരാതി അയക്കുക, ഞാൻ അത് ഇടപെട്ട് പരിശോധിക്കാം, പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ ഈ പ്രശ്നത്തിൽ എനിക്ക് ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളതല്ലേ? അംഗത്വമുള്ളതാണ്. അംഗത്വമുള്ള തൊഴിലാളിക്ക് ഈ ആനുകൂല്യം കിട്ടുമോ എന്നുള്ളൊരു എന്തോ ഒരു സാങ്കേതിക തടസ്സമല്ലേ പറയുന്നത്? അത് പരിശോധി, നിങ്ങൾ പരാതി അയക്കി പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കിയിരിക്കും, നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടും. കൈത്തൊഴിലാളികൾക്കുണ്ടോ? പപ്പട നിർമ്മാണം അങ്ങനെയുള്ളവർക്ക്? കൈത്തൊഴിലുകാർക്ക്, ഈ അസംഘടിത മേഖലയിൽപ്പെട്ട തൊഴിലാളികൾക്കെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ പപ്പട നിർമ്മാണത്തിന് അവർക്ക് അതിൽ അംഗമാകാൻ കഴിയുന്നതാണ്. അംഗമാകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് സഹായം ചെയ്യാൻ ആവശ്യമായുള്ള നടപടികൾ ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ക്ഷേമതയിലും പെടാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാം. അത്തരം നിലപാടിൻ്റെ ഭാഗമായിട്ട് ഈ പപ്പടം നിർമ്മിക്കുന്ന തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായി ഗവൺമെൻറ് പരിഗണിക്കും. ശ്രീമതി നിഷ, തീർച്ചയായും തിരുവനന്തപുരത്തുള്ള ആളാണല്ലോ, മന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ പരാതി നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും നേതാക്കളോ ജനപ്രതിനിധികളോ വഴി എത്തിക്കുക, ആ പ്രശ്നം പരിഹരിച്ചിരിക്കും അദ്ദേഹം നമുക്ക് നൽകിയ ഉറപ്പാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നേരത്തെ ഇടവേളയിലേക്ക് പോയപ്പോൾ കേൾക്കാതിരുന്നതാണ്, ഇമെയിൽ വഴിയും ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആളുകൾക്ക് ഇമെയിൽ വഴിയും വളരെ പെട്ടെന്ന് പരാതി അയക്കാവുന്നതാണ്. ഇമെയിൽ അയച്ചാൽ അപ്പോൾ തന്നെ മന്ത്രിയുടെ ഓഫീസിൽ കിട്ടും, തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് യാത്രാ സൗകര്യമില്ലാത്ത സമയത്ത് മന്ത്രിയുടെ ഓഫീസ് വരെ എത്താൻ കാത്തു നിൽക്കേണ്ട, ഇമെയിലിലൂടെ പരാതി നൽകാൻ കഴിയും. ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ടോ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടോ ആയ ഏത് കാര്യങ്ങളിലും ഉടനടി പരിഹാരമുണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇനി സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള വിനുവിൻ്റെ ചോദ്യത്തിലേക്കാണ്. COVID-19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അവശ്യ സർവീസുകളുടെ വിഭാഗത്തിൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നവരെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നിലവിൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും 200 തസ്തികകൾ, അതായത് പ്രമോഷൻ വഴിയുള്ള 200 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പ്രിവെന്റീവ് ഓഫീസർമാർ, അതായത് ഡയറക്റ്റ് പ്രിവെന്റീവ് ഓഫീസർമാരായിട്ട് വന്നവരും പ്രൊമോഷൻ വഴി പ്രിവെന്റീവ് ഓഫീസർമാരായവരും തമ്മിലുള്ള സീനിയോറിറ്റി ലിസ്റ്റിലെ ഒരു തർക്കമാണ് ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു തർക്കം പരിഹരിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും അതുപോലെ തന്നെ കേരള എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ സാറും എത്രയും വേഗം ഈ പ്രശ്നത്തിന്മേൽ ഇടപെട്ട് ഇത് പരിഹരിക്കുകയും ഞങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുടെ നിയമനം നടക്കുന്നതിലേക്കായി അടിയന്തരമായിട്ടൊരു തീരുമാനം എടുക്കണമെന്നും ഇതിനാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. മിനിസ്റ്റർ,
ഈ എക്സൈസ് വകുപ്പിൽ ഏതെങ്കിലും തസ്തികകൾ ഒഴിവുണ്ടെങ്കിൽ അത് നികത്തണമെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് അടിയന്തരമായി പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ പീരീഡ് ആയതുകൊണ്ട് എല്ലാ ഓഫീസുകളിലും ആവശ്യമായത്ര സ്റ്റാഫിന് വരാൻ പറ്റുന്നില്ല. അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ട്. തീർച്ചയായും ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഈ സംസാരിച്ച അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമുള്ള ഏർപ്പാടെയും പുതിയ പോസ്റ്റ് ക്രിയേഷൻ്റെ പ്രശ്നത്തിലാണ് പ്രയാസങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ ഓരോന്നും നോക്കി പരിഹാരം കാണാൻ പറ്റുന്നൊരു സമയമല്ല. മുഖ്യമായ പ്രശ്നം COVID-19 ആപത്തിനെ തടയുക എന്നുള്ളത് തന്നെയാണ്. ആ ചുമതല നിറവേറ്റിക്കൊണ്ട് ജീവനക്കാർ ഇതുവരെ ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ആളുകൾ അവർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആ ഗൗരവസ്ഥിതി പരിഗണിച്ചുകൊണ്ട് തന്നെ തുടർന്ന് ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നത്, ഏതെങ്കിലും വേക്കൻസി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നികത്തിയിരിക്കും. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതാണ്. തുടർന്ന് സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചും ഗൗരവമായിട്ട് ഞങ്ങൾ പരിശോധിക്കും. എക്സൈസ് ഒരു സേനാ വിഭാഗം എന്നുള്ള നിലയിൽ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് ഗവൺമെന്റ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഉദയൻ കളമശ്ശേരിയിൽ നിന്ന്. ശ്രീ ഉദയൻ ചോദിക്കാം. സാറേ നമസ്കാരം. ഞാൻ കളമശ്ശേരിയിലെ ചുമട്ടൂർ തൊഴിലാളിയാണ്, ക്ഷേമ ബോർഡിലെ അംഗവുമാണ്. അപ്പോ ഈ ക്ഷേമബോർഡുമായി ബന്ധപ്പെട്ട് ബോണസ് ചുമട്ടുതൊഴിലാളിക്ക് ബോണസ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഞങ്ങളുടെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ബോണസ് അഡ്വാൻസ് മാത്രമാണ് തന്നിട്ടുള്ളൂ, പകുതി അഡ്വാൻസ്. അതും അഡ്വാൻസ് ഈ കോവിഡ് കാലത്തിന് മുമ്പ് എഴുതി കൊടുത്ത തൊഴിലാളിക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്, മുഴുവൻ തൊഴിലാളിക്കും കിട്ടിയിട്ടില്ല. അതുപോലെ അയക്കാൻ കഴിയുന്നതാണ്, പരിഹരിക്കാൻ കഴിയാവുന്ന ന്യായമായ പ്രശ്നങ്ങളെല്ലാം ഇടപെട്ട് പരിഹാരം കാണും. സമയം അവസാനിക്കുകയാണ്. സാധാരണ എല്ലാവരും പ്രതീക്ഷിക്കുന്ന എക്സൈസ് മന്ത്രി ഇതുപോലെ ഒരു തത്സമയ പരിപാടിക്ക് വരുമ്പോൾ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. തൊഴിൽ പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് കാലത്ത് മനുഷ്യർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യങ്ങളാണ് ആവശ്യമായി അവർക്ക് വേണ്ട കാര്യങ്ങളാണ്, അവർക്ക് വേണ്ട ധനസഹായമാണ്, അവർക്ക് തൊഴിലിടങ്ങളിൽ കൂടുതൽ സുരക്ഷിതത്വമാണ് മനസ്സിലായി കഴിഞ്ഞു. അത് ഒരു വലിയ സൂചന. അവസാനിപ്പിക്കാവോ? പറഞ്ഞോട്ടെ. തീർച്ചയായും അവസാനിപ്പിക്കാം. വളരെ നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. പരാതികളുണ്ടെങ്കിൽ min.labor@kerala.government.in ഈ നമ്പറിൽ ഇവിടെ അറിയിക്കാവുന്നതാണ്. min.labor@kerala.government.in ഈ ഇതാണ് മെയിൽ ഐഡി. ഇതിനകത്ത് പരാതി അയക്കാം, പരാതികൾക്ക് സത്വര പരിഹാരം ഉണ്ടാകും. തൊഴിൽ വകുപ്പ് സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് ശ്രീ ബിനു വി ജോൺ വളരെ നല്ല നിലയിൽ തന്നെ ഈ ഇതിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പിന്നീട് ഞാൻ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. വളരെ ജനങ്ങൾക്ക് വ്യക്തത വരുത്താവുന്ന നിലയിൽ തന്നെ ഗവൺമെന്റ് നിലപാടിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതും ഏറ്റവും വളരെ നന്ദി. ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി കാണാം.